Friends, welcome back to Inglain English Classroom. Yes, namali channel pindirunna aalkaraanengil ee channel ella paadhangalum 9th class le 2nd unit le ella paadhangalum krithyamayi nammal charcha cheydu oru poor discourses parichayappettu ella grammar itemgalum nammal parichayappettu language activities adhu ella karyam cheydu. മാത്രമല്ല അവസാനം നമ്മൾ റിവിഷൻ നടത്തി ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ചർച്ച ചെയ്യും. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് എഴുതാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ അതിൻ്റെ ടൂളാണ് നമ്മൾ കാണുക, ആ ചോദ്യ പേപ്പറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് പോസ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യണം ആദ്യം, എന്നിട്ടാണ് പിന്നെ നമ്മൾ ചർച്ചയിലേക്ക് പോകേണ്ടത്. നമ്മൾ നോക്കിയാലോ, ഇറ്റ് സീ ദ ടൂൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, റൈറ്റ്, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. സീ, ഫസ്റ്റ് വൺ ഈസ് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഇറ്റ് കാരീസ് 5 സ്കോർ, 5 മാർക്കാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പോസ് ചെയ്ത് അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് ചെയ്ത് നോക്കുക. റെഡി അല്ലേ? നെക്സ്റ്റ്, read the following lines from Song of a Dream and answer the questions that follow. Clear ല്ലേ? നോക്കണേ, ചോദ്യങ്ങളൊക്കെ വായിക്കാൻ കിട്ടും, എളുപ്പമാണ്. ഇതാണ് നമ്മുടെ പദ്യതാണ്. What do the stars of the spirits of love do? Write 2 examples for visual images. How does the poet conjure her longing? Then pick out an example for alliteration. റെഡിയാണല്ലോ, ഇത്രയും കാര്യങ്ങളാണ്. നോ, നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് 3 of the following ആണ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ളതിൽ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ 3 എണ്ണത്തിനാ ഉത്തരം എഴുതേണ്ടത്. 1 ന് 5 മാർക്കാണ്, അപ്പൊ ആകെ 15 മാർക്ക്. ഇത് ചോയ്സ് ഉണ്ട്, നല്ല വർഷം ചെല്ലാം കണ്ടതിന് ശേഷം ചെയ്താൽ മതി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഫൈലാണ്. നെക്സ്റ്റ് വൺ ഈസ് കോൺവെർസേഷൻ, വായിച്ചാൽ കിട്ടുട്ടോ, നല്ല ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ക്യാറ്റ് സ്കെച്ച് ആണ്. റൈറ്റ് അപ്പ് നെറേറ്റീവ്, കഴിഞ്ഞ പരീക്ഷയിൽ അത് 1st യൂണിറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാത്ത കാര്യങ്ങളാണ് എന്തെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ദെൻ ഗ്രാമർ ഭാഗമാണ്. ഫ്രേസൽ വെർബ് നമ്മൾ കുറേ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അതൊന്ന് കുറച്ചിടം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വായിച്ചു നോക്കിയിട്ട് ചെയ്യണം. റൈറ്റ്, റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ കപ്പിള പരീക്ഷന്റെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യാം. റെഡി അല്ലേ? പിന്നെ നമുക്ക് ഉത്തരത്തേക്ക് പോവാണ്, ഉത്തരം ചർച്ച ചെയ്യാൻ പോവാണ്. റൈറ്റ്, സി, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ പാസേജ്. ഇറ്റ് വാസ് മോർ ദൻ എ മന്ത് സിൻസ് ദ വർ അറ്റ് മാസേൽസ്. ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ ടൗൺ ഓൾറെഡി ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്. ദ ഹാഡ് സെറ്റിൽ ഡൗൺ ഇൻ എനി വേ ദ കുഡ്. ദ റിച്ചസ്റ്റ് അണ്ടർ ടെൻസ് the others in the ruined sheds, but the majority of the refugees, having found nothing better, were sheltered under carpets held up at the four corners by sticks. ഇതാണ് പാസേജ്. വായിച്ചിട്ടുണ്ടാവുമല്ലോ. ചോദ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. How long had the Armenian refugees been at Marseilles എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ ഹബർക്രമം നോക്കുന്ന ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ലോങ് ആണ്. ഹൗലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലം എന്നാണ്, എത്ര കാലാണ് ആ കാര്യം ഉണ്ടാവേണ്ടത്. ഇവിടെ ഉണ്ട് മോർ ദേൻ എ മന്ത്, ഒരു മാസത്തിലേറെ, അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ നമ്മൾ ഉത്തരം എഴുതാ, ദ അർമീനിയൻ റെഫ്യൂജീസ് ഹാഡ് ബീൻ അറ്റ് മാസേൽസ് ഫോർ മോർ ദേൻ എ മന്ത്. കാലം പറയുമ്പോൾ നമ്മൾ 4 ആണ് മുമ്പ് വെക്കുക, അതറിയാലോ. ഓക്കെ, ഹൗ ഡിഡ് ദ ക്യാമ്പ് ലുക്ക് ലൈക്ക്, എന്താ ചോദ്യത്തിന്റെ അർത്ഥം? ഹൗ ലുക്ക് ലൈക്ക്, അതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. ലുക്ക് ലൈക്ക് തോന്നാണ് അതിന്റെ അർത്ഥം. ക്യാമ്പ് കണ്ട എന്തായിട്ടാ തോന്നുക, അത് കറക്റ്റ് ഉത്തരം ഇവിടെ ഉണ്ട്. നോക്ക്, ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്. ദ ക്യാമ്പ് ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്. നെക്സ്റ്റ്, ഹു സെറ്റിൽഡ് അണ്ടർ ദ ടെൻസ്. ഹൂ ആണ് ചോദ്യം. ഹൂ എന്ന് പറയാൻ നമുക്കറിയാം ആര് എന്നാണ്. ആര് എന്നാവുമ്പോ നമുക്കറിയാലോ, ഇവിടെ നോക്കിയാൽ കിട്ടുമല്ലോ ആരാന്നുള്ളത് കറക്റ്റ് ഉണ്ടല്ലോ. ദ റിച്ചസ്റ്റ് സെറ്റിൽഡ് അണ്ടർ ടെൻസ്. ഓക്കെ ആണല്ലോ. അടുത്തത്, Do you think most of them were rich? Pick out a sentence or expression to justify your answer. ആ ചോദ്യത്തിന് 2 ഭാഗമുണ്ട്, നമുക്ക് കണ്ടത് മനസ്സിലാവും. ഒന്നാമത്തെ ഭാഗം ഏതാണ്,
അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? യെസ് ആണോ നോ ആണോ? നോ ആയിരിക്കും ഉത്തരം വരെ നമുക്കറിയാം. പിക്ക് ഔട്ട് എ സെന്റൻസ് ഓർ എക്സ്പ്രഷൻ ടു ജസ്റ്റിഫൈ ആൻസർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ കറക്റ്റ് പറയുന്നത് ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ് ഹാവിംഗ് ഫൗണ്ട് നത്തിങ് ബെറ്റർ വാസ് ഷെൽട്ടേർഡ് അണ്ടർ കാർപറ്റ് ഹെൽഡ് അപ്പ് അറ്റ് ദ ഫോർ കോർണേഴ്സ് ബൈ സ്റ്റിക്സ്. ഈ പറയുന്നുണ്ട് അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് അവര് കാർപ്പറ്റ് നാല് കാലില് കുത്തിയിട്ട് അതിന്റെ താഴെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ വളരെ പാവത്തുങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. റെഫ്യൂജീസ് പൊതുവിൽ അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാലോ അത്. ഓക്കെ, അതൊക്കെ പാട്ടും ചർച്ച ചെയ്ത വാറിന്റെ കോൺസിക്വൻസും അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ. ഓക്കെ, ഫൈൻഡ് ഔട്ട് ഫ്രം ദ പാസേജ് എ വൺ വേർഡ് ഫോർ ഔട്ട്ലൈൻ ഏരിയ. ഔട്ട്ലൈൻ ഏരിയ എന്നർത്ഥം വരുന്ന ഔട്ട്ലൈൻ ഏരിയാസ് അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഒറ്റവാക്ക് കണ്ടെത്താനാണ്. ആസ് ഓഫ് എ സിറ്റി ഓർ ടൗൺ, ഏതാ ഒറ്റവാക്ക്? That is outskirt. Clear right now. Pangale ide uttaram nodi nokka. The Armenian refugees had been at Marseilles for more than a month. Serile nokkane. Randamathathu. The camp looked like a small village. Third, the richest among the refugees settled under tents. Fourth, no. Sentence paanam nammal ezhuthi. Next. ക്ലിയർ അല്ലേ? പഞ്ചും കിട്ടിയിട്ടുണ്ടാവും. കണ്ടാക്സ് മാർക്ക് ചെയ്യണേ. പഞ്ചു ശരിയാണെങ്കിൽ നമുക്ക് എത്ര സ്കോർ ഉണ്ടാവും? അഞ്ച് സ്കോർ ഉണ്ടാവും. ഓക്കെ, ഇത് പറഞ്ഞ് നമുക്കറിയാം. ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് ദ മാജിക്കൽ ഗ്രവ് ഐ ഫെൽറ്റ് ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഗാദർ ആൻഡ് ഗ്ലീം ഓൺ മൈ ഡെലിക്കറ്റ് യൂത്ത് ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ടു കെഞ്ച് മൈ ലോങ്ങിങ് ഐ ബെൻഡ് മീ ലോ by the streams of the spirits of peace that flow in that magical wood in the land of sleep. ഇതാണ് വരെ നമുക്ക് അറിയുന്നതാണ്. ചോദ്യം നോക്കാം നമുക്ക്. What do the stars of the spirits of love do? നേരെയുള്ള ചോദ്യം നമുക്ക് അറിയാം. എന്താ spirits of love ചെയ്തത്? They gather and gleam round the poets അല്ലെങ്കിൽ her delicate youth എന്നാണ് ഉത്തരം. ക്ലിയർ ആണല്ലോ. Write two examples for visual images. കുറേ visual image. എന്താ visual image എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിൽ മനസ്സിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ വേർഡ് പിക്ചർ ആണ്. മാജിക്കൽ ഗ്രവ് കാണാലോ, സ്റ്റാർസ് കാണാലോ, അതുപോലെ തന്നെ പിന്നെ സ്ട്രീം കാണാലോ, മാജിക്കൽ വുഡ് കാണാലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ടെന്ന് നിങ്ങൾ എഴുതിയാൽ ശരിയാണ്. അടുത്ത് ഹൗ ഡസ് ദ പോയറ്റ് കഞ്ച് ഹർ ലോങ്ങിങ്, എങ്ങനെയാണ് ആഗ്രഹം എന്ത് ചെയ്യുന്നതെന്നാണ് സഫലാക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ തൃപ്തി വരുത്തുന്നത് എങ്ങനെയാണ് എന്നാണ്, ശമിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അത് കറക്റ്റ് റീലുണ്ട്. എന്താ ചെയ്തത്? ബൈ ബെൻഡിങ് ഹെർ ലോ ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ. കറക്റ്റ് ആയിരുന്നു, നമുക്ക് നോക്കി എഴുതാൻ പറ്റും. ഇനി അടുത്തത് പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. അലിട്രേഷൻ ഒരുപാട് ഉദാഹരണമുണ്ട്. എന്താ അലിട്രേഷൻ എന്ന് പറഞ്ഞാല് ഒരേ സൗണ്ട് കൊണ്ട് രണ്ട് വാക്കുകൾ ഒരു ലൈനിൽ തുടങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. സൗണ്ട് ആണ്, ലെറ്റർ അല്ല. ലോൺ ലൈറ്റ് എന്നുള്ള സൗണ്ട്. പിന്നെ ഏതാ റീല് നല്ല നോക്ക്. ഐ ഫെൽ സ്റ്റാർസ് ഓഫ് സ്പിരിറ്റ്. സ്റ്റാർസ് സ്പിരിറ്റ് ഇതും പറ്റും കേട്ടോ, ഇതും പറ്റും. ഇനി പിന്നെ ഏതാ ഗാദർ ഗ്ലീം. ഇനി സോങ് ഓഫ് സ്പിരിറ്റ്. സോങ് സ്പിരിറ്റ്സ് ഒരുപാടുണ്ട്. അത് നല്ല രസമുള്ള ഒരു പദ്യമാണ്, നമുക്കറിയാം. ഇഷ്ടംപോലെ അലിട്രേഷനും കൺസനൻസ് ഒക്കെ നല്ല പദ്യമാണ്, അറിയാലോ. പിന്നെ ഇനി അത് അവിടെ എവിടെയുണ്ട് നോക്ക്. മൈ മീ പറ്റും, ലോങ്ങിങ് ലോ പറ്റും, സ്ട്രീംസ് സ്പിരിറ്റ്സ് പറ്റും, ദ പറ്റും, അതേപോലെ ഇതിലേതെങ്കിലും കുറയണം പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ. മക്കളൊന്നും കൂടി ഒത്തു നോക്കുക, കാണിക്കാൻ ഞാന്. ഫസ്റ്റ്, ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഗാദർ ആൻഡ് ഗ്ലീം റൗണ്ട് ഹർ ഡെലിക്കറ്റ് യൂത്ത്. ലോലമായ യുവത്വത്തിന് ചുറ്റും അത് എന്ത് ചെയ്തു, ആ കൂടി നിന്ന് പ്രകാശിച്ചു എന്നാണ് അറിയാലോ. അടുത്ത നെക്സ്റ്റ് ശിലമേരി എനി ടു ഓഫ് ദീസ്. റെഡി അല്ലേ? നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ ആ പദ്യത്തിന്റെ രണ്ടാം ഈ പദ്യം ചർച്ച ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ അതിൽ സോർട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
സംശയം ഉണ്ടെങ്കിൽ ആ പദ്യത്തിന്റെ വീഡിയോ കണ്ടാൽ നല്ല ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. റെഡി അല്ലേ? അടുത്തത് എയ്ത്ത് ക്വസ്റ്റ്യൻ, എയ്ത്ത് ആൻസർ നമുക്കറിയാം. പോയറ്റ് കഞ്ചസ് ഹർ ലാങ്ങിങ് ബെൻഡിങ് ഹർ ലോ ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫോളോ. അറിയില്ല, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് അലിറ്ററേഷൻ ഇഷ്ടം പോലെ നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ ഒന്ന് എഴുതിയാൽ മതി. ആ സംശയം ഉണ്ടാവില്ല, ഫുള്ള് ശരിയായിരിക്കും. താങ്ക് യു. ഇനി ചോയ്സ് നല്ലോ ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നെണ്ണം എഴുതിയാൽ മതി. നിങ്ങൾ ഏതാ എഴുതിയാൽ നോക്കുക. ആദ്യം പ്രൊഫൈലായിരുന്നു. പ്രൊഫൈൽ എങ്ങനെ വിലയിരുത്തുകയെന്ന് പറയുന്നുള്ളൂ. സാമ്പിൾ ആൻസേഴ്സ് നമ്മൾ പുതിയ കൊടുക്കുമ്പോൾ ഒരുപാട് നീണ്ടുപോകും, അതുകൊണ്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കണേ, പ്രൊഫൈൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നോക്കുക, നിങ്ങൾ മാർക്കിടാൻ നോക്കേണ്ടത് ഈ തന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ സെന്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂന്ന് മാർക്കിടാം ഈ എല്ലാ സാധനങ്ങളും. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു ആൻഡോ അല്ലെങ്കിൽ ആസ് വെൽ ആസ് ഇത് ബന്ധിപ്പിക്കാൻ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഒരു മാർക്ക്. പിന്നെ ആ അതിന് ഉപയോഗിച്ച വാക്കുകൾ ശരിയാണെങ്കിൽ അതിനാണ് എന്തുള്ളത്, ഒരു മാർക്കുള്ളത്. അങ്ങനെയാണ് അഞ്ച് മാർക്ക്. റെഡി അല്ലേ? പാഠം നിങ്ങൾ മഹാത്മാഗാന്ധി എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ടോ, എന്നിട്ട് അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നൊന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കോമ ദ ഫാദർ ഓഫ് ദ നേഷൻ വാസ് ബോൺ ഓൺ 2 October 1869 ഇൻ പോർബന്ദർ ഗുജറാത്ത് എന്ന് എഴുതിയിട്ടുണ്ടോ. ഹി വാസ് പോപ്പുലർലി നോൺ ആസ് മഹാത്മാഗാന്ധി എന്ന് എഴുതാം. ഇത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹിസ് പാരൻസ് വേർ കരംചന്ദ് ഗാന്ധി ആൻഡ് പുത്ലിബായ് ഗാന്ധി, അല്ലെങ്കിൽ വേർ ബോൺ കഴിഞ്ഞിട്ട് ടു ഇട്ടിട്ട് ആൻഡ് ഇട്ട് കണ്ടുപിടിച്ച് എഴുതിയാലും മതി. He was a famous lawyer, activist and writer. Kasturba Gandhi was his wife, spouse nu parnale inaanaanu aanaambo wife or pannaambal husband adu arayala. He was known for his leadership and for leading Indian independence movement and his ideal non violence or for non-violence. Okay, Nodi, he was known for leading Indian independence movement and for practicing and practicing violence, for a pronoun practicing non-violence. But it will matter that I will learn on the loop. His notable work is the story of my experiments with the truth. ഈ നമുക്കറിയാം ഗാന്ധിജി രക്തസാക്ഷിയാവുക ചെയ്യുന്നത്, രാഷ്ട്രീയക്കാരങ്ങളെ കൊല്ലപ്പെടുന്ന നമ്മൾ അസാസിനേറ്റഡ് എന്നാ പറയാം, ചേർക്കട കൂടുന്ന ഒന്നാവുക. ഹി വാസ് അസാസിനേറ്റഡ് ഓൺ 30 January 1948 ഇൻ ന്യൂഡൽഹി. ചെയ്തിട്ടുണ്ടോ? മാർക്ക് ഇട്ടോളൂട്ടോ, ശ്രദ്ധിച്ച് മാർക്കുകൾ ഈ പറയുന്ന രീതിയിൽ എഴുതി, തെറ്റൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. After Mikhali's departure, the Chinaman's wife asked her husband about Mikhali and the baby. What would be the conversation between them? Shraddhikana, the conversation is that one. So, we have a lot of specimens in our class. We have a lot of specimens in our class. That's why we have a lot of profile. We have a lot of specimens in our class. We have a lot of profile in our class. ഒരു ബുദ്ധിമുട്ട് ആർക്കുണ്ടാവില്ല, ഇതൊക്കെ കണ്ട് പഠിക്കണം എന്നാല്. ഇനി എന്താ കോൺവെർസേഷൻ നിങ്ങൾ എങ്ങനെ മാർക്ക് ഇടുക? ആപ്റ്റ് ഇനിഷിയേഷൻ ആൻഡ് എൻഡിങ്, നല്ല തുടക്കം വേണം, യോജിച്ച തുടക്കം വേണം, അവസാനം അതിനൊരു മാർക്കാണ്. മെസ്സേജ് കൺവേഡ് അതിൽ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ അതിന് നമുക്ക് മൂന്ന് മാർക്കുണ്ട്. എന്തൊക്കെയായിരിക്കും ഇവിടെ പറയുന്നുണ്ടാവുക? ചൈനയുടെ വൈഫ് എന്താക്കെ ചോദിക്കുക? ഒന്ന്, മീഖാലിനെ എവിടെ നിന്നാണ് കണ്ടത്? ആ സമയത്ത് അവന്റെ അവസ്ഥ എന്തായിരുന്നു? ആ കുട്ടി ആരാണ്? ആ കുട്ടി എന്റെ അമ്മക്ക് എന്താണ് സംഭവിച്ചത്? ആ രീതിയിലുള്ള കുറെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ എന്റെ മടിയിലേക്ക് വെച്ചപ്പോ ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി, പക്ഷെ ആ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് വിഷമമായി. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടി വരിക. എന്റെയൊക്കെ സാമ്പിൾ വിട്ടുതരും, പക്ഷെ ഇപ്പം നിങ്ങൾ ചെയ്തത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് മാർക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ് കോൺവെർസേഷൻ എല്ലാം ശ്രദ്ധിക്കണം. അതായത് വ്യത്യസ്തമായ സെന്റൻസുകൾ അതിലുണ്ടാകണം. ഉദാഹരണമായിട്ട് WH ക്വസ്റ്റ്യൻ ഉണ്ടാവണം, SO ക്വസ്റ്റ്യൻ ഉണ്ടാവണം, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവണം, അതേപോലെ തന്നെ ഇന്ത്യ പോലുള്ള കോൺടാക്ട് ഫോംസ് ഉണ്ടാവണം, പിന്നെ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കിന് അർഹത ഉണ്ട്. ഉള്ള രീതിയിൽ ഇഷ്ടംപോലെ കോൺവെർസേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് വെച്ച് കമ്പയർ ചെയ്യാം, പിന്നെ വിട്ടുകയും ചെയ്യും. ഓക്കെ, റൈറ്റ്, നോക്കാലോ. നെക്സ്റ്റ് വൺ ഈസ്
prepare a careful sketch of China man in the story Maternity. Maternity le China man le careful sketch ezhuthanaanu nammal Mikhailinte kandittundu adu pole thanne China man le wife inde ezhuthittundu nammal thanna paadangal undayirunnu adu cheriya maattu veru theriyanu sradhikkana ta endokkana ile vaandathu describes the characters physique personality അയാളുടെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അതുപോലെ തന്നെ അപ്പിയറൻസ് രൂപമാണ് ആദ്യം നമ്മൾ വിശദീകരിക്കേണ്ടത് റെഡിയല്ലേ അതിനാണ് രണ്ട് മാർക്ക് ഇൻക്ലൂഡ്സ് എക്സാമ്പിൾസ് ഓഫ് ഇതിൽ നമ്മൾ ട്രൈറ്റ്സും വരും അദ്ദേഹത്തിന്റെ ഗുണങ്ങളും വരും കേട്ടോ എങ്ങനെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത കഥയിൽ അദ്ദേഹം എങ്ങനെ ഉണ്ടായി വരുന്നത് ഉയർന്നു വരുന്നത് എന്ന് എഴുതണം അതിന് രണ്ട് മാർക്ക് ലാംഗ്വേജ് ആൻഡ് സ്റ്റൈലിന് ഒരു മാർക്ക് വളരെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൈനാമാൻ ഹീസ് എ ക്യാരക്ടർ ഏതിലാണ് പിന്നെ ഇന്നത്തെ ചൈന മാൻ വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം ദ എംബഡിമെന്റ് ഓഫ് കൈനീസ് എന്നൊക്കെ വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം പിന്നെ ഹീസ് എ ക്യാരക്ടർ ഇൻ പിന്നെ ദ സ്റ്റോറി മറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പരിചയപ്പെടുത്തുക ആരാ ആൾ ആദ്യം ആരാ കനോക്കാസിന്റെ മറ്റേണിറ്റിയിലെ കഥാപാത്രമൊക്കെ പരിചയപ്പെടുത്തുക എന്നിട്ട് അയാളുടെ രൂപം പറയും നമുക്കറിയാം ഹീസ് എ മേൻ വിത്ത് സ്കിൻഡ് ഐസ് ആൻഡ് കണ്ണ് കൊങ്ങണ്ണുള്ള സൈസ് ആളാരെയാലോ പിന്നെ അത് ജോലി പറയണ്ട എന്താ അദ്ദേഹത്തിന് പണി എന്താ ഹി വുഡ് സെൽ നിക് നെക്സ് ആൻഡ് ചാംസ് അറിയാൻ കാര്യമില്ല ശേഷം അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഹീസ് കൈൻഡ് ആണ് കമ്പാഷനേറ്റ് ആണ് സിമ്പതറ്റിക് ആണ് ആ കാര്യങ്ങളൊക്കെ എഴുതാം എന്നിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് എഴുതാം നമുക്കറിയാം മീക്കാലി രണ്ടാമത്തെ ഈ പോയിന്റുകൾ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ രണ്ടാമത്തെ മീക്കാലി ഹി വാസ് നോട്ട് റെഡി ടു ഫോളോ ഹിം അദ്ദേഹത്തിന് കൂടെ പോകാൻ തയ്യാറായില്ല സ്റ്റിൽ ഹി വെയിറ്റഡ് എന്നിട്ട് അവിടെ കാത്തു നിന്നു മാത്രല്ല തന്നെ ഹി ഫെൽ ഡൗൺ താഴോട്ട് വീഴാൻ പോയപ്പോഴൊക്കെ എന്ത് ചെയ്ത ഹി ടുക്ക് ദ ചൈൽഡ് കുട്ടിനെ അത് അത് പിന്നെ അതാണ് എടുത്തത് അതുപോലെ തന്നെ ഹി ടുക്ക് മീക്കാലി ടു ഹിസ് വൈഫ് ആൻഡ് വിത്തൗട്ട് സെയിങ് എനിത്തിങ് ഹി ഗാവ് ദ ചൈൽഡ് ടു ഹിസ് ഹസ്ബൻഡ് അത് സോറി ടു ഹിസ് വൈഫ് ഭാര്യ കൊടുത്തു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാര്യ സ്വീകരിക്കാനുള്ള കാരണം എന്താ ബിക്കോസ് ഹി ഇസ് എ ലവിംഗ് ഹസ്ബൻഡ് ഹസ്ബൻഡ് അത്ര സ്നേഹമുള്ള ആളാണുണ്ടാവും അല്ലാതെ വേറെ കുട്ടിയെ കൊണ്ടുപോയിട്ട് മടി വെച്ച് കൊടുത്താൽ സ്ത്രീകൾ വെച്ചപ്പോണ്ടാവും നമുക്കറിയാതെ പക്ഷെ എന്താ ചെയ്യാത്ത കാരണം അത്രയും സ്നേഹമുള്ള ഭർത്താവായതുകൊണ്ടാണ് അപ്പൊ ആ രീതിയിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് ക്ലിയർ അല്ലേ ഓക്കെ പിന്നെ അതിലൂടെ കഥാപാത്രത്തിലൂടെ അവിടെ നമുക്ക് വരുന്ന പാഠം എന്താണ് അല്ലെങ്കിൽ മെസ്സേജ് എന്താ അത് എഴുതാം അങ്ങനെ ആകുമ്പോ നമുക്ക് അതിന്റെ അഞ്ച് മാർക്കിന് അർഹത ഉണ്ട് ശ്രദ്ധിക്കണേ നെക്സ്റ്റ് ഇനി Gandhi wanted to find the true system of education by experience and experiment. Prepare a write-up on his views on education. Write-up ആണ് write-up ന്റെ മൂന്നാല് മോഡലുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ റെഫ്യൂജീസിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ മൂന്ന് പാഠങ്ങളുണ്ട് അതൊക്കെ പഠിക്കണേ അതൊക്കെ പഠിച്ച ആളുകൾക്ക് ഇത് എഴുതാൻ പറ്റും കുഴപ്പമുണ്ടാവില്ല റൈറ്റപ്പിന്റെ ഫോർമാറ്റ് ഞാൻ വിശദീകരിക്കുന്നത് കാര്യം നല്ലൊരു ടൈറ്റിലുമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് സെന്റൻസ് കൊണ്ട് തുടങ്ങാമെന്ന് അറിയാം പ്രധാന ആശയം ആദ്യം പറയാം പിന്നെ അതിന്റെ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് അങ്ങനെ വിശദീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടത് പിന്നെ നല്ലൊരു കൺക്ലൂഷൻ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് ഇപ്പൊ എങ്ങനെ മാർക്ക് ബിഗിൻസ് വിത്ത് എ സ്ട്രൈക്കിംഗ് ഐഡിയ അതിനൊരു മാർക്കുണ്ട് നല്ലൊരു തുടക്കം പ്രസന്റേഷൻ ഓഫ് ഐഡിയാസ് ഇൻ എ കഹസീവ് മാനർ പിന്നെ വളരെ പരസ്പര ബന്ധമുള്ള രീതിയിൽ ആശയങ്ങൾ എന്ത് ചെയ്യാൻ അവതരിപ്പിക്കുക ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ഇതിൽ അറിയാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രൂ എഡ്യൂക്കേഷൻ നടക്കുന്നത് എന്തിലൂടെയാണ് അച്ഛന്റെ അമ്മന്റെ പേരൻസിന്റെ കീഴിലാണ് ശരിയായ അന്തരീക്ഷത്തിൽ ആ ഒരു ആശയിലുണ്ടാവണം പിന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏത് കോട്ട് ചെയ്താൽ നമുക്കൊരു കോട്ട് അറിയാലോ എന്താ എഡ്യൂക്കേഷൻ കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കണമെന്ന് അറിയാലോ ഒരാളുടെ ഒരു കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലും ഓൾറൗണ്ടറിലൊക്കെ തന്നെയാണ് ആ കോട്ട് വെച്ചിട്ട് തുടങ്ങാം അപ്പൊ നല്ലൊരു തുടക്കാവും അപ്പൊ ഇതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ശേഷം പിന്നെ ഈ കാര്യം പിന്നെ എന്താ വേണ്ടത് മോറൽ ട്രെയിനിങ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ബേസിസ് ആണ് നമുക്കറിയാം പിന്നെ ലിറ്ററി ട്രെയിനിങ്ങിനെ കുറിച്ച് എഴുതാം വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ കുറിച്ച് എഴുതാം പാഠം ഇങ്ങനെയാണ് ടീച്ചർ മോഡൽ ആവേണ്ട ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അവിടെ ചുരുക്കിയത് നമ്മുടെ പാഠത്തിനുണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ടാണ് എഴുതേണ്ടത് അപ്പൊ അത്ര എഴുതി നല്ലൊരു കൺക്ലൂഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യുന്ന അറിയാം അതൊന്നും റെലവെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്താൽ മതി അങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്കിടാൻ അർഹത ഉണ്ട് റെഡിയല്ലേ ഓക്കെ ഇനി നറേറ്റീവ് ആണ് ചൈനാമിയൻസ് വൈഫ് എന്ത് ചെയ്യാ ചെയ്യുന്ന കുട്ടീനെ മീക്കാലിക്ക് കൊടുത്തു എന്നിട്ട് മീക്കാലിനോട് എന്ത് ചെയ്തു അവര് അവന്റെ കഥയും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ മീക്കാലി ആ കഥ ഫുള്ള് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ മീക്കാലി എങ്ങനെയാണ് അത് നറേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് നറേറ്റീവ് മീക്കാലി നറേറ്റ് ചെയ്യുമ്പോൾ ഹെഡിങ് കൊടുക്കണം കേട്ടോ നല്ലൊരു ഹെഡിങ് കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നറേറ്റീവ് ആവുമ്പോ
ഈ ഐഡിയാസ് കൺവീനർ മൂന്ന് മാർക്ക്. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങളും വരണം. അതാണ് ഇക്കാലി അർമീനിയൻ റെഫ്യൂജിയാണ്, മാത്രമല്ല അവന്റെ പിന്നെ ഒരു ജോലിക്ക് ഒരു പോകാൻ പറ്റിയില്ല, കുട്ടികളുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അവന്റെ അമ്മ മരിച്ചുപോയി, പിന്നെ അവരുടെ ക്യാമ്പിലെ സ്ത്രീകൾ എങ്ങനെയാണ് പെരുമാറിയത്, അങ്ങനെ ആനറ്റോളിയൻ ക്യാമ്പിൽ പോയി ആ അനുഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു തുടർച്ചയായ അനുഭവങ്ങളായി കൃത്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കാം. നാരറ്റീവ് നമ്മൾ നാലഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ എഴുതണം. അപ്പൊ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ അതിലുണ്ടാവാം. അവസാനം ആനറ്റോളിയൻ ക്യാമ്പിൽ നിന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഹസ്ബൻഡ് കണ്ടതും അങ്ങനെ ഹസ്ബൻഡ് കൂട്ടിക്കൊണ്ടുവന്നതും ആ കഥ, അത് കൃത്യമായിട്ട് എഴുതുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതായത് ഒരു ക്രമത്തിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക, അതിനാണ് ഒരു മാർക്ക്. ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ ഇപ്പൊ ഒരു മാർക്ക് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് കണക്റ്റ് സിമ്പിൾ ആണ്. അതിൽ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ചിന്തിച്ച കാര്യങ്ങൾ ഒക്കെ പൊളിക്കാം. ഇതൊക്കെ വെച്ച് നറേറ്റീവുകളുടെ മോഡലിംഗ് എടുത്തിട്ട് അവരത് വിട്ടുതരും, ശ്രദ്ധിച്ചാണ് മാർക്ക് കൊടുക്കാറില്ലേ. ഓക്കെ, ഇനി ഗ്രാമറിലേക്ക് പോവുകയാണ്. ഫ്രേസ് സിലബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പറയണം, അത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം നല്ലോണം വായിച്ചു നോക്കുക, എന്നിട്ട് ഫ്രേസ് സിലബുകൾ നോക്കുക, എന്നിട്ട് നമ്മൾ വെക്കുക. വേണ്ടത് നോക്കണേ, മിക്കാലി ഡാഷ് സ്റ്റോൺ ഷർട്ട്, കീറി പറഞ്ഞ ഷർട്ട് ഇട്ടു എന്നാ വേണ്ടത്. ധരിച്ചു എന്നുള്ള വാക്ക് ഏതാ? പുട്ടോൺ ആണ് നമുക്കറിയാം. ആൻഡ് ഡേസ് ടു ദ ക്യാമ്പ് ഓഫ് ദ അനറ്റോളിയൻസ്, അനറ്റോളിയൻസിന്റെ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. ഏതാ പുറപ്പെടുക എന്നുള്ള വാക്ക് ഏതാ? സെറ്റ് ഔട്ട് ആണ്. ഓൺ ദ വേ ഹി ഡേസ് സെവറൽ ഓൾഡ് വിമെൻ ഹു ആസ്ക്ഡ് വാട്ട് ഹി വാണ്ടഡ്, വഴിയിൽ കുറെ സ്ത്രീകളെ കണ്ടു, കണ്ടുമുട്ടിയത വാക്ക് കെയിം അക്രോസ് ആണ്. ബട്ട് ഹി ഡേഷ് വാക്കിംഗ് ആൻഡ് ഹി റീച്ച്ഡ് ദ നേഴ്സിംഗ് മദേഴ്സ് ടെന്റ് ആൻഡ് ഹി റീച്ച്ഡ് ദ നേഴ്സിംഗ് മദേഴ്സ് ടെന്റ് ടെന്റ് എത്തുന്നതുവരെ അവർക്ക് യാത്ര തുടർന്നു, നടത്തം തുടർന്ന വാക്ക് കെപ്റ്റ് ഓൺ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഉത്തരം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പുട്ട് ഓൺ, സെറ്റ് ഔട്ട്, കെയിം അക്രോസ് ആൻഡ് കെപ്റ്റ് ഓൺ. ക്ലിയർ ആയിരിക്കുമല്ലോ. ലാസ്റ്റ് ചോദ്യമാണ്, റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ചെയ്തൊക്കെ പഠിച്ചോന്ന് അറിയാനുണ്ട്, പൊള്ളിച്ചത് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പോ ആർക്കെങ്കിലും ഇതൊക്കെ വിഷമം ഉണ്ടാകും, വീണ്ടും കൊണ്ട് ആ വീഡിയോസ് കാണണം, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. മീക്കാലി ചോദിക്കണം, വേർ ഈസ് ദ നേഴ്സിംഗ് മദേഴ്സ് ടെന്റ്? ഒരാള് പറയാണ്, ഇറ്റ് ഈസ് ഓൺ യുവർ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, മീക്കാലി ആസ്ക്ഡ് ദ മാൻ വേർ, അങ്ങനെ ഏതാണ് ഡബ്ല്യു ചോസ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിലെ സബ്ജക്ട് ആണ്, ഏതാ സബ്ജക്ട്? നേഴ്സിംഗ് മദേഴ്സ് ടെന്റ് അപ്പോഴേ പൂർണ്ണമാവുള്ളൂ, അതാണ് സബ്ജക്ട്. ഈസ് വാസാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരിക? മിക്കാലി ആസ്ക്ഡ് ദ മാൻ, ഇവിടെ ഇയാൾ ഏ പറഞ്ഞുകൊണ്ട് ഞാൻ വെക്കുമ്പോ ദ മാൻ ആവാം, ഇവിടെ തന്നിട്ടുണ്ടല്ലോ. മിക്കാലി ആസ്ക്ഡ് ദ മാൻ വേർ ദ നേഴ്സിംഗ് മദേഴ്സ് ടെന്റ് വാസ്. റെഡി? റിപ്ലൈ എങ്ങനെ പറയാം? ദ മാൻ റിപ്ലൈഡ് ദാറ്റ്, ഇറ്റ് മാറ്റണ്ടല്ലോ, അത് നടത്തണ്ടല്ലോ. ഇറ്റ് ഈസ് വാസാവെന്ന് അറിയാലോ, ഇറ്റ് വാസ് ഓൺ നിന്റെ എന്ന് പറയുമ്പോ, മീക്കാലിനോട് നിന്റെ എന്ന് പറയും, നമ്മൾ പറയുമ്പോ എന്താവാ? അവന്റെ നോ. ഇപ്പൊ പറഞ്ഞേ, ദ മാൻ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൺ ഹിസ് ലെഫ്റ്റ്. റെഡി അല്ലേ? നോക്കണേ, മീക്കാലി ആസ്ക്ഡ് ദ മാൻ വേർ ദ നേഴ്സിംഗ് മദേഴ്സ് ടെന്റ് വാസ്, ദ മാൻ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൺ ഹിസ് ലെഫ്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ഇതൊന്ന് ശരിയാണ് ഒരു മാർക്ക്, രണ്ടു ശരിയാണെങ്കിൽ രണ്ട് മാർക്ക്. ചെയ്യല്ലോ, ഏ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഇതിന്റെ സാമ്പിൾ ഡിസ്കോഴ്സുകൾ ഞാൻ വിട്ടുതരും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിക്കോളും, നിങ്ങൾക്ക് ഗുണമാണ്. മാത്രം അത് മാത്രമല്ല, ഇഷ്ടംപോലെ ആക്ടിവിറ്റികളും അതുപോലെ തന്നെ ആൻസറും അടുത്ത ലെസണും എല്ലാ കാര്യങ്ങളും കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും. Okay, meet you again. Till then, goodbye.